താരസുന്ദരികൾക്കൊപ്പം സ്ഥാനം പിടിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ട്രാൻസ്പേഴ്സണായ രഞ്ജു രഞ്ജിമാർ. അസാധ്യമായി മേക്കപ്പ് ചെയ്യുന്നതിലൂടെയാണ് രഞ്ജു രഞ്ജിമാർ ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയിലും നടിമാരുടെ വിവാഹത്തിനുമൊക്കെ ഒരുക്കുന്ന രഞ്ജു ഇതിനകം മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. ഇവിടം വരെ എത്തി നിൽക്കുന്ന തന്റെ ജീവിതത്തെക്കുറിച്ച്, ട്രാൻസ്പേഴ്സൺ നേരിടാറുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും രഞ്ജു തുറന്നു പറയാറുണ്ട്. ഇപ്പോഴിതാ ട്രാൻസ്വുമൻസ് ചെയ്യാറുള്ള സർജറികളെക്കുറിച്ച് തന്റെ അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തുകയാണ് താരം. എന്താണ് സർജറി? ട്രാൻസ്പേഴ്സിന്റെ, സ്പെഷ്യലി ട്രാൻസ് വുമൻസിന്റെ സർജറികളെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ കേൾക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന് ചിലത് പറയട്ടെ. എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമാണ്. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, ഇല്ല എങ്കിൽ നോ പ്രോബ്ലം. ട്രാൻസ് വുമൻസിനെ സംബന്ധിച്ച്, ആൺ ശരീരത്തിൽ നിന്ന് ഒരു സ്ത്രീ ശരീരത്തിലേക്ക് മാറുവാൻ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും അതിയായി ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാരണം മാനസിക പിരിമുറുക്കം. ചേരാത്തത് എന്തോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടല്ലോ എന്ന തോന്നൽ. രണ്ടാമത്തത് കളിയാക്കലുകളും സർജറി ചെയ്തില്ല ആട്ടി നടക്കുവാണ് എന്ന് സർജറി കഴിഞ്ഞവരുടെ പരിഹാസം. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സങ്കോചം. പിന്നെ മറ്റൊരാൾ എന്ത് സർജറിയാണ് ചെയ്തത്, അതിനേക്കാൾ ബെറ്റർ സർജറി എനിക്ക് ചെയ്യണം, അല്ല എങ്കിൽ അതേ സർജറി എനിക്ക് ചെയ്യണം. ആരെയും തോൽപ്പിക്കാനായി സർജറി ചെയ്യരുത്. ഇവിടെ വരുന്ന പ്രധാന പ്രശ്നം, നമ്മുടെ ശരീരത്തെപ്പറ്റി നമ്മൾ വേണ്ടത്ര ബോധവാന്മാർ അല്ലാത്തതാണ് കാരണം. ഷേപ്പ് സർജറിയും വജൈന സർജറിയും കുടലെടുത്തു വെക്കുന്ന സർജറിയും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൺ ശരീരത്തിന്റെ ആരോഗ്യപരമായി നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നീക്കം ചെയ്യുന്നത്. ഭാവിയിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുവാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ടാണ് ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ 50 വയസ്സുവരെ ചെയ്യണം എന്ന് പറയുന്നത്. ഒരാൾ സർജറി ചെയ്തു എന്ന് കരുതി ഓടിച്ചാടി കയറി സർജറി ചെയ്യാൻ പാടില്ല. ഒരു സർജറിയുടെ പൂർണ്ണമായ റിസൾട്ട് കിട്ടുവാൻ ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ പിടിക്കും. കൃത്യമായ പരിചരണം ഇതിനാവശ്യമാണ്. മരുന്നുകൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, ഭക്ഷണം ശ്രദ്ധിക്കുക, ക്ലീനിങ്, വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പലരും സർജറി കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന ധാരണയിൽ ചാടിത്തുള്ളി നടക്കുന്നതാണ് കാണാറ്. ഇനി വജൈന പ്ലസ് സർജറി ചെയ്യുന്നവർ കാലാകാലം ഡെമോ ഉപയോഗിച്ചാൽ മാത്രമേ ഹോൾ നിലനിൽക്കുകയുള്ളൂ. കുടലെടുത്തു വെക്കുന്ന സർജറി ഏകദേശം 1 വർഷം വരെയെങ്കിലും ഡെമോ ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ സ്റ്റാർട്ടിംഗ് ഭാഗം ചുരുങ്ങിപ്പോവുകയും ഉള്ളിലേക്കുള്ള ഹോൾ ഒരിക്കലും അടയുകയുമില്ല. സെക്സ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഒരു പുരുഷനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയും. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇനി എല്ലാ ശരീരത്തിലും സർജറികൾ ചെയ്യുമ്പോൾ ഒരുപോലെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൺസൾട്ടിംഗ് ഡോക്ടറെ കാണുമ്പോൾ അവർ വരച്ചു കാണിക്കുന്ന ചിത്രം പോലെ ഒരിക്കലും ഒരു വജൈന കിട്ടില്ല. 100-ൽ 1-2% ആളുകൾക്ക് മാത്രമാണ് അത്രയും ഭംഗിയോടുകൂടിയുള്ള വജൈന കിട്ടുന്നത്. കാരണം ചുമരിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല മനുഷ്യ ശരീരത്തിൽ കീറിമുറിച്ച് ഒരു പുതിയ ഭാഗം ഉണ്ടാക്കിയെടുക്കാൻ. ശരീരം എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കാണ്. അത് മൂവ് ചെയ്യുമ്പോൾ തയ്യലുകൾ പൊട്ടാം, ഷേപ്പുകൾ വ്യത്യാസം വരാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായ പരിചരണം നടത്തിയിരിക്കണം. ആരും ആരെയും നിർബന്ധിച്ച് സർജറി ചെയ്യാറില്ല എന്നാണ് എന്റെ അറിവ്. പലവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സർജറികൾ ചെയ്യുന്നു. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അവർ തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. സർജറിക്ക് മുന്നേ ഇത്തരം കാര്യങ്ങൾ സർജൻ നമ്മളെ അറിയിച്ചിരിക്കണം. വേണ്ടത്ര കൗൺസിലിംഗ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതം നമ്മുടേതാണ്. ഏകദേശം 1 മാസം വരെ നമ്മുടെ മൈൻഡ് ഇതുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും. നമ്മൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടാനും സന്തോഷിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുക. സർജറി കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് ഇതിൽ ബിസിയാകുമ്പോൾ നമുക്ക് അനാവശ്യ ചിന്തകളൊന്നും തന്നെ വരില്ല. ജീവിതത്തെപ്പറ്റി കൂടുതൽ കാഴ്ചപ്പാടുകൾ ഉള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടി നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ ശ്രമിക്കുക. സർജറി ചെയ്തതും ചെയ്യാത്തതും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്. കൃത്യമായ മാർഗരേഖ സ്വീകരിച്ചുകൊണ്ട് സർജറിയെ സമീപിക്കുക. സർജറി കഴിഞ്ഞാൽ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, സർജറി കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്ത്രീ ആകാതിരിക്കുന്നില്ല. ദാറ്റ്സ് യുവർ മൈൻഡ് ആൻഡ് ചോയ്സ്. ജെൻഡറും സർജറിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതാണ് പ്രശ്നം. ഗോഡ് ബ്ലെസ് യു ടു ഓൾ എന്നവസാനിക്കുന്നു രഞ്ജുവിന്റെ വാക്കുകൾ.